അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് രണ്ട് സഹാബാക്കൾ വന്ന് രണ്ട് സഹോദരന്മാർ വന്ന് പറയുകയാണ്, യാ റസൂലല്ലാ, എപ്പോഴും ജീവിതത്തിൽ പ്രശ്നമാണ് നബിയെ, എപ്പോഴും ആപത്താണ് യാ റസൂലല്ലാ, വീട്ടിലൊരു സ്വസ്ഥതയില്ല, പട്ടിണിയാണ്, ഭക്ഷണം വെക്കാൻ അരി വാങ്ങാൻ അതാ കഞ്ഞി വാങ്ങാൻ പോലും കയ്യിൽ കാശില്ല, ദാരിദ്ര്യമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് രണ്ട് സഹോദരന്മാർ വന്ന് പതാ വിഷമം പറയുകയാണ്, നബിയേ ഞങ്ങൾക്ക് പരിഹാരം തരണേ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സഹാബാക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, മക്കളെ, ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആപത്തുകളെ കുറിച്ച് സങ്കടം പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹാബികളെ, ഇദാ അസ്ബഹത പ്രഭാതമായാൽ നീ പറയണം മോനെ, ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഅഹ്ലിഹി വമാലിഹി, എല്ലാരും ഒന്ന് പറഞ്ഞേ, ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഅഹ്ലിഹി വമാലിഹി. ദാരിദ്ര്യം വന്ന് മുത്തുനബി തങ്ങളുടെ അടുത്ത് സങ്കടം പറഞ്ഞപ്പോ, ആപത്തുകളാണെന്ന് മുത്തുനബി തങ്ങളുടെ അടുത്ത് വന്ന് സഹാബാക്കൾ സങ്കടം പറഞ്ഞപ്പോ, എന്റെ കനസുൽ ജന്നയിലെ കുടുംബങ്ങളെ, നിങ്ങൾ ഈ കമന്റിലൂടെ എത്രയോ വേദനകളാണ് പറയുന്നത്, എത്രയോ സങ്കടങ്ങളാണ് പറയുന്നത്, ആപത്താണ്, വീട്ടിലെപ്പോഴും പ്രശ്നമാണ്, അതാ എന്റെ മോനെ അപകടം പറ്റിയിട്ട് കുറച്ച് മാസേ ആയിട്ടുള്ളൂ, കഴിഞ്ഞപ്പോ എന്റെ ഭർത്താവിന് അപകടം പറ്റി, ഇപ്പോൾ ഞാനിതാ കാലൊടിഞ്ഞു കിടക്കുന്നു. അങ്ങനെ എത്രയോ കുടുംബങ്ങളാണ് സങ്കടം പറഞ്ഞത് പടച്ചവനെ, ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ എത്രയോ കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബ, നിങ്ങൾക്ക് ദാരിദ്ര്യമാണോ, നിങ്ങൾക്ക് ആപത്താണോ, എന്നാൽ നിങ്ങൾ സുബഹിയായാൽ പ്രഭാതമായാൽ നിങ്ങൾ ചെല്ലണേ, ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഅഹ്ലിഹി വമാലിഹി. എഴുതിയെടുക്കേണ്ട ആവശ്യം പോലില്ല, ഒന്ന് ചൊല്ലി നോക്കി, ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഅഹ്ലിഹി വമാലിഹി. മാഷാഅല്ലാ, എത്രയോ സിമ്പിൾ ആയ ദിക്റാണ്. കുറെ ആൾക്കാരൊക്കെ എഴുതിയെടുത്തിട്ട് അത് അങ്ങനെ തലങ്ങളിൽ അടി കൊണ്ടു വെച്ചിടന്ന് ഉറങ്ങലുണ്ട്. പിന്നെ നോക്കുന്ന ഉസ്താദ് അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ, അത് ചിലപ്പോ കാണണമെന്നില്ല. ഇത് മനസ്സിൽ തറപ്പിച്ചു വെച്ചോളി, ബിസ്മില്ലാഹി, എല്ലാരും ചൊല്ലിക്കാം, ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഅഹ്ലിഹി വമാലിഹി. മാഷാഅല്ലാ, കാണാപ്പാടായില്ലേ, കാണാപ്പാടായില്ലേ, വേഗം പറ, വേഗം പറ, സമയമില്ല, നമുക്ക് വേഗം പറയണോ, ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഅഹ്ലിഹി വമാലിഹി. മാഷാഅല്ലാ, കാണാപ്പാടായി ഈ ദിക്ര, ഈ ദിക്ര കുറെ ആൾക്കാരെ ഉസ്താദ് ഗ്രൂപ്പിൽ ഇടോ, സ്ക്രീനിൽ കാണിക്കോ, കാണിക്കോ, എന്തപ്പോ പറയാ, അള്ളാഹു അവർക്കൊക്കെ ബർക്കത്തിൽ കേട്ടെ. മാഷാഅല്ലാ, അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ്, ആത്മാർത്ഥത കൊണ്ടാണ്. ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാം, ഏതായാലും ഇൻഷാഅല്ലാ നമുക്ക് അത് അഡ്മിൻമാരോട് പറഞ്ഞ് ഗ്രൂപ്പിൽ ഇടിപ്പിക്കാം ഇൻഷാഅല്ലാ. ഏതായാലും ഇത് കാണാതെ പഠിക്കാനുള്ള സാധനമേ ഉള്ളൂ, ഒന്ന് 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 മനസ്സെടുത്തോക്കി, ഒന്ന് മനസ്സെടുത്തോക്കി, എത്ര പാട്ടുകൾ നമുക്ക് കാണാതെ അറിയാം. എല്ലാരും ഒന്ന് പറഞ്ഞ ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഅഹ്ലിഹി വമാലിഹി. ഒരാള് പ്രഭാതമായാൽ ചൊല്ലിയാൽ അല്ലാഹു അവരുടെ ദാരിദ്ര്യം മാറ്റിക്കൊടുക്കുന്നതാണ്, ആപത്തുകൾ മാറ്റിക്കൊടുക്കുന്നതാണ്. ഇത് പറയുമ്പോ അല്ലാഹു നിന്റെ വീട്ടിലുള്ള ആപത്തുകളെ മാറ്റിത്തരുകയാണ്, ദാരിദ്ര്യം മാറ്റിത്തരുകയാണ്. അങ്ങനെ ആ സഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ ദിക്ർ അങ്ങനെ തെല്ലാൻ തുടങ്ങി, അങ്ങനെ അങ്ങ് ചെല്ലാൻ തുടങ്ങി, മുടങ്ങാതെ എല്ലാ ദിവസവും രാവിലെ അങ്ങ് ചെല്ലാൻ തുടങ്ങി. ആ സഹാബി പറയുകയാണ്, വദഹബത് അൻഹു അല്ലാഫാത്ത്, വദഹബത് അൻഹു അല്ലാഫാത്ത്. പിന്നീട് ആ
ആ സഹോദരന്റെ ജീവിതത്തിലുള്ള ആപത്തുകളുണ്ടല്ലോ, പിന്നെ എന്റെ ജീവിതത്തിൽ ആപത്തുകൾ ഉണ്ടായിട്ടില്ല, പിന്നെ എന്റെ ജീവിതത്തിൽ ഒരു അപകടവും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഒരു വിഷമവും ഉണ്ടായിട്ടില്ല, എന്റെ ജീവിതത്തിൽ പിന്നെ ദാരിദ്ര്യമുണ്ടായിട്ടില്ല. മുത്തിന് വിത്തങ്ങൾ ഈ ദിക്ര ചെല്ലാൻ പറഞ്ഞിടം മുതല് ഞാനങ്ങ് ചെല്ലി, അതുവരെയും എന്റെ ജീവിതത്തിൽ ആപത്തായിരുന്നു. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു ആപത്തുമില്ല. ആ സഹാബിയുടെ ആപത്ത് മുഴുവനും മാറ്റിക്കൊടുത്ത്, ദാരിദ്ര്യം മാറ്റിക്കൊടുത്തെന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. അല്ലാഹുവേ, കഞ്ചുൽ ജന്നയിലെ കുടുംബങ്ങളുടെ ആപത്തുകൾ നീ മാറ്റിമാറ്റണേ അല്ലാ. കഞ്ചുൽ ജന്നയിലെ കുടുംബങ്ങളിലെ ദാരിദ്ര്യങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരാൾക്കും നീ ആപത്ത് കൊടുക്കല്ലല്ലാ, ദാരിദ്ര്യം കൊടുക്കല്ലല്ലാ. പറയുമ്പോ നമ്മളെ വീടുകളിൽ ദാരിദ്ര്യം വരാൻ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അത് നിങ്ങൾ രാത്രി വീടടിച്ചു രാത്രി ഇപ്പോഴുള്ള ഏകദേശം ഒരു 99% വീടുകളിൽ അതുണ്ട്. എന്നിട്ട് വീട്ടിൽ ദിക്ര് ചൊല്ലിയിട്ട് സലാത്ത് ചൊല്ലിയിട്ട് ദാരിദ്ര്യം മാറാനുള്ള ദിക്ര് ഇന്ന് പഠിപ്പിച്ചു, ഉസ്താ പഠിപ്പിച്ചെന്ന് ദിക്ര് ചൊല്ലിയിട്ട് അല്ലാതെ ദാരിദ്ര്യം മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതൊന്ന് ഒഴിവാക്കണം. എന്താണെന്നറിയോ? രാത്രി തൂത്തുവാരുന്നത്, രാത്രി ചൂലുകൊണ്ട്, ചൂലിനിപ്പോ പകരം വേറെ എന്താണെങ്കിലും, ഇനിയിപ്പോ ചൂല് കൊണ്ടല്ലേ വേറെ എന്തെങ്കിലും കൊണ്ട്, അങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ഒരു അവധി കിട്ടാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ടാവല്ലോ, അങ്ങനല്ല. രാത്രി അടിച്ചു വാരുന്ന പണി അത് നിർത്തണം, മഹാനായ സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു പറയാണ്, രാത്രി അടിച്ചു വാരുന്ന വീട്ടിൽ ദാരിദ്ര്യം വരുന്നതാ, രാത്രി അടിച്ചു വാരുന്ന വീട്ടിൽ ദാരിദ്ര്യമാണ്. അതുകൊണ്ട് രാത്രി ഇനി അടിച്ചു വരാൻ പാടില്ല. കൻസുൽ ജന്നയിലെ കുടുംബങ്ങള് ഏറ്റെടുത്തോളി. രാത്രി നിങ്ങൾ അടിച്ചു വാരല്ലേ പെങ്ങളെ, രാത്രി നിങ്ങൾ അടിച്ചു വാരല്ലേ പെങ്ങളെ. അതുപോലെ തന്നെ രാത്രിയിൽ കണ്ണാടി നോക്കുന്ന സ്വഭാവമുണ്ടല്ലോ, രാത്രിയിൽ കണ്ണാടി നോക്കുന്ന സ്വഭാവമുണ്ടല്ലോ. എല്ലാവരും ചെയ്യുന്ന ജോലിയാണ് രാത്രി പോയി കണ്ണാടി നോക്കിയിട്ട് മുടി ചെയ്യുക, കണ്ണാടി നോക്കി മുഖത്തിന്റെ സൗന്ദര്യം നോക്കുക. അങ്ങനെ നോക്കുന്നവർക്ക് വാദത്തിന്റെ രോഗം വരുമെന്ന് മഹാനായ സലാഹുദ്ദീൻ, അയ്യോ സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു, അതാ പറയുന്നതായി കാണാം. പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, രാത്രി കണ്ണാടി നോക്കുന്ന ആളുകൾക്ക് വാദരോഗം വരാൻ സാധ്യതയുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ മാറ്റിയെടുത്താലേ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുകയുള്ളൂ, നമ്മുടെ വീട്ടിൽ പ്രകാശം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വീട്ടിൽ പ്രകാശം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അല്ലാഹുവിന്റെ ദിക്ര് ചൊല്ലുക. അല്ലാഹുവിന്റെ ദിക്രുകൾ ചൊല്ലുന്ന വീടുകളിൽ നിന്ന് പിശാചോടി ഒളിക്കുന്നതാണ്. ആ പരിസരത്തിന് പിശാചിന് നിൽക്കാൻ പറ്റില്ല. എന്റെ പ്രിയപ്പെട്ട കൻസുൽ ജന്നയിലെ കുടുംബങ്ങളെ, നിങ്ങൾ ഈ അദ്കാറുൽ മസാഹ് വൈകുന്നേരമാകുമ്പോ മുടങ്ങാതെ ചെല്ലുന്നില്ലേ? നിങ്ങളുടെ വീട്ടില് അതാ പിശാചിന് അടുക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ ഹബീബായ മുത്തിന് വിത്തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ദിക്ര് ചൊല്ലുന്ന, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന വീടുകളില് പിശാചിന്റെ ശല്യം അല്ലാഹു കൊടുക്കൂല. പിശാചിന് നമ്മുടെ ആ വീടുകളിലേക്ക് അടുക്കാൻ പറ്റൂല. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. പിശാചിന്റെ ശല്യം അല്ലാന്റെ ദിക്ര് ചൊല്ലുന്ന വീടുകളിൽ ഉണ്ടാവുകയില്ലെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ.